Hi, Final Paru's World. ആരെങ്കിലും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കമാന്തൽ റോസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും പഴങ്കഞ്ഞിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണിത്. ഇനി എല്ലാവരും ഉണക്കമാന്തൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഉണക്കമാന്തൽ 6 എണ്ണം വലുതാണ് എടുത്തിട്ടുള്ളത്. 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. വെളുത്തുള്ളി 4 അല്ലി, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, മുളകുപൊടി 1/2 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, പച്ചമുളക് 4 എണ്ണം, സവാള 2 എണ്ണം. വലുതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉണക്കമാന്തൽ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം ഈ കറിക്ക് നമ്മൾ റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇത് വറുത്ത വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. മാന്തൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. നമ്മൾ ഉണക്കമാന്തലൊക്കെ വറുക്കുമ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണയിൽ വറുക്കണതാണ് നല്ലത്. ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയുടെ കൂടെ ഇതാക്കണ അത്ര ടേസ്റ്റ് വരില്ല. ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ ആദ്യം ഇട്ടതൊക്കെ ഒന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തതാണ് ഇട്ടിരിക്കുന്നത്. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കാരണം നമുക്ക് വെളിച്ചെണ്ണ കൂടുതൽ വേണം. അപ്പം നമ്മുടെ മാന്തലൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മീൻ വറുത്ത് ബാക്കി വന്ന വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായിക്കോട്ടെ. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ മീൻ വറുത്ത വെളിച്ചെണ്ണയിലിട്ട് സവാള വഴറ്റണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സവാളയ്ക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമായിരിക്കും. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എല്ലാവരും അപ്പോൾ ഉണക്കമാന്തൽ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കണം. ഓയിൽ യൂസ് ചെയ്താൽ അത്ര ടേസ്റ്റ് കിട്ടാൻ വഴിയില്ല. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. എല്ലാത്തിൻ്റെയും പച്ചക്കുത്ത് മാറണവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ വഴറ്റി കൊടുക്കണം. കുറച്ച്
കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റുക. ഇപ്പൊ നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കാൽ ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ. പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെ എണ്ണയൊക്കെ കൂട്ടി കൊടുക്കാവുന്നതാണ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ കുറച്ചിടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഉണക്കമാന്തൽ ഇട്ട് കൊടുക്കാം. ഉണക്കമാന്തലിട്ടതിന് ശേഷം വളരെ പതുക്കെ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. കുറച്ച് നേരം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പക്ഷെ വളരെ പതുക്കെ വേണം വഴറ്റാനായിട്ട്. നമ്മൾ നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ഭയങ്കര സ്പീഡ് കൂടിയാൽ നമ്മുടെ ഉണക്കമാന്തലൊക്കെ പൊടിഞ്ഞു പോവും. അപ്പോൾ ഈ ഉണക്കമാതിൽ ഇങ്ങനെ കഷ്ണത്തോടെ ആ സവാള ഒക്കെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. പതുക്കെ വഴറ്റി കൊടുക്കുക. നമ്മൾ ഉണക്കമാന്തലിന് ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പം ഞാനിപ്പോൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഒരു നുള്ളി ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വഴറ്റുക. പതുക്കെ വേണം വഴറ്റി കൊടുക്കാൻ. ഇപ്പം നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണക്കമാന്തൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ്.